നാർസിസം എന്നുള്ള ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന്, നമ്മുടെ സമൂഹം അതിനെ എനേബിൾ ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ സമൂഹം എങ്ങനെയൊക്കെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിനെ എനേബിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ സമൂഹം വളമിട്ട് കൊടുത്ത് വളർത്തി വലുതാക്കുന്നത്, ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം ഇതിനെക്കുറിച്ച്. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വളമിട്ട് കൊടുക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ രീതി തന്നെ സ്റ്റാറ്റസിനും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മുടെ സമൂഹം നൽകുന്ന പ്രാധാന്യം തന്നെയാണ്. നമ്മളുടെ കണ്ണിൽ പൈസയുള്ള, നല്ല സ്റ്റാറ്റസുള്ള, ഉയർന്ന ജോലിയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് സമൂഹത്തിന് വളരെ സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഇമേജ് പുറമേക്ക് വളരെയധികം കയ്യടി നേടുന്ന ഒരു കാര്യവുമാണ്. ഈ ഒരു നിലപാട് തന്നെ, ഈ ഒരു സൂപ്പർഫിഷ്യാലിറ്റിക്ക് സമൂഹം നൽകുന്ന ഇമ്പോർട്ടൻസ് തന്നെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന വളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏറ്റവും പോപ്പുലറായിട്ടുള്ള, ഏറ്റവും പൈസയുള്ള, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന, പലപ്പോഴും നന്മപരമായി നിന്ന് മറ്റുള്ളവരെ ഏറ്റവും അധികം സഹായിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കയ്യടി ലഭിക്കുന്നുണ്ട്. അയാളുടെ ഭാഗത്തെ ഒരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലപ്പോഴും ആ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രവണത പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും കാണാൻ സാധിക്കും. അവിടെ ഇയാളുടെ ഭാഗത്ത് ഒരു റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വിളിച്ച് പറയുന്ന ഒരാളെ സമൂഹം ഒറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഇയാളുടെ ഭാഗത്തെ നന്മകൾ ചൂണ്ടിക്കാണിച്ച് അയാൾക്ക് ഈ രീതിയിൽ പെരുമാറാനുള്ള അവകാശമുണ്ട് എന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന സമൂഹം ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രവണതയ്ക്ക് തീർച്ചയായിട്ടും വളമിട്ട് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ സമൂഹം ഇങ്ങനെയുള്ള നാർസിസത്തിനെ എനേബിൾ ചെയ്യുന്നത് ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമില്ലായ്മയാണ്. ഒരാളുടെ വൈകാരികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് യാതൊരു വിലയും കിട്ടാറില്ല. ഉദാഹരണത്തിന്, സങ്കടപ്പെടുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ, ശരിയാണ്, ആ ഒരു സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു സന്ദേശമായിരിക്കില്ല പലപ്പോഴും സമൂഹം നൽകുന്നത്. ഉദാഹരണത്തിന്, തൻ്റെ ഒരു മാനസികമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം പങ്കുവെക്കുന്ന ആളോട് ശക്തനായിരിക്കാനും അവിടെ വിഷമിക്കാൻ പാടില്ല എന്നും, കരഞ്ഞിരിക്കുകയല്ല ഇതിൻ്റെ പരിഹാരം, എഴുന്നേറ്റ് നിന്ന് ഇതിനെ പൊരുതി നേടുക എന്നുള്ളതുമാണ് വേണ്ടത് എന്നുമായിരിക്കും സമൂഹം പലപ്പോഴും നൽകുന്ന സന്ദേശം. ശരിയാണ്, ഇതിനെ പൊരുതി നേടുക തന്നെയാണ് അവിടുത്തെ പരിഹാരം. എന്നാൽ അയാൾ അനുഭവിക്കുന്ന വൈകാരികമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം അയാൾക്കില്ലേ? ശരിയാണ്, നിൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളൊരു സപ്പോർട്ട് നൽകാനായിട്ട് പലപ്പോഴും നമ്മുടെ സമൂഹം കൂടെ നിൽക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാവട്ടെ നമ്മുടെ സമൂഹം അത്ര കണ്ട് പ്രാധാന്യം നൽകാറുമില്ല. ഇത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇട്ടുകൊടുക്കുന്ന ഒരു വളം തന്നെയാണ്. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു സാധനമാണ്. അയാൾ അതിനോട് ഒട്ടും ഓപ്പണല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം കരയുന്നതൊരു വീക്ക്നെസ്സാണ്, സങ്കടപ്പെടുന്നതൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് അയാളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പങ്കുണ്ട്. അടുത്തതായിട്ട്, പലപ്പോഴും കുഞ്ഞുനാൾ മുതലേ തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം വളർന്നു വരുന്നതിനും ഇന്ന് അത് നിലനിൽക്കുന്നതിനും പ്രധാനപ്പെട്ട ഒരു റീസൺ നമ്മുടെ സമൂഹം തെറ്റുകളെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്, സാരമില്ല, എല്ലാവരുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ വരില്ലേ, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, ഇത് ജീവിതത്തിൻ്റെ അവസാനമൊന്നും അല്ലല്ലോ എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് നൽകാതെ മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാരും, എന്നാൽ അതിനോടൊപ്പം തന്നെ തെറ്റുകൾ വരുന്ന സമയത്ത് അതിനെ തിരുത്താനായിട്ട് പ്രേരിപ്പിക്കാത്ത അച്ഛനമ്മമാരും, അല്ലെങ്കിൽ സമൂഹവും അതിന് അടുത്തൊരു ഉദാഹരണമാണ്. തെറ്റുകൾ വരുന്ന സമയത്ത് സാരമില്ല എന്നുള്ള ഒരു മനോഭാവം നമുക്ക് വേണം, ആ ഒരു ആക്സെപ്റ്റൻസ് നമുക്ക് വേണം. എന്നാൽ അതിനോടൊപ്പം തന്നെ അത് തിരുത്താനായിട്ട്, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ടും കൂടെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കുട്ടികളെ അമിതമായിട്ട് ശിക്ഷിക്കുകയും ശാസിക്കുകയും തല്ലുകയും, അല്ലെങ്കിൽ അമിതമായിട്ട് കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് മാത്രം വിടുകയും ചെയ്യുമ്പോൾ അവരുടെ തെറ്റുകൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് പലപ്പോഴും അച്ഛനമ്മമാരെ അവിടെ സമ്മതിക്കാറില്ല. അമിതമായി ഷെയിം ചെയ്യുന്നതും അമിതമായിട്ട് കുറ്റപ്പെടുത്തുന്നതും അല്ല അവിടുത്തെ പരിഹാരം. നമ്മളുടെ സമൂഹത്തിൽ തന്നെ അങ്ങനെയല്ലേ? നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടാനോ വീഡിയോ ഇടാനോ പേടിയാണ്. എന്താ കാരണം? അതിന് ലഭിക്കാൻ സാധ്യതയുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസ് തന്നെ. അവിടെ ഉണ്ടാവുന്ന പ്രയാസങ്ങളെ, സാരമില്ല,
എല്ലാവർക്കും അതിലെ മിസ്റ്റേക്സ് ഒക്കെ പറ്റും, ഇത് നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു മനോഭാവമൊന്നും നമ്മുടെ സമൂഹത്തിനില്ല. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിലോ, ഒരാൾ ചെയ്യുന്ന എല്ലാ അബദ്ധങ്ങളും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ഈ രണ്ട് മനോഭാവവും അവിടെ ശരിയല്ല. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു മനോഭാവം നമുക്ക് എടുത്തുകൂടെ? തെറ്റുകളെ ആക്സെപ്റ്റൻസോടുകൂടി എന്നാൽ തിരുത്താനുമുള്ളൊരു മനോഭാവം ഉണ്ടാക്കി വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ സമൂഹം അതിനെ എനേബിൾ ചെയ്യുന്നത് തടയുന്നതിന് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അടുത്തതായിട്ട് നമ്മുടെ സമൂഹം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ എനേബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്ക് വഴിവെക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വളമിട്ട് കൊടുക്കുന്നത് അവിടെ ഒരു ആക്സെപ്റ്റൻസ് നൽകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ സമൂഹം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വളമിട്ട് കൊടുക്കുന്നത് ഒതന്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ആ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഇടപെടലിന് നൽകുന്ന വളരെ നിസ്സാരമായിട്ടുള്ള വാല്യൂ ആണ്. അവിടെ ഒതന്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇതാണ് ഞാൻ എന്നുള്ള രീതിയിൽ വളരെ യാഥാർത്ഥ്യത്തോടുകൂടി തന്നെ ഇടപെടുന്ന ആളുകളടുത്ത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം പലപ്പോഴും ഇടപെടാറുള്ളത്. അവിടെ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള, വളരെ മൂടി പിടിപ്പിച്ച, മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുന്ന കഥകൾ പറയുന്ന, വളരെ വിക്റ്റിമൈസ്ഡ് ആയിട്ടാണെങ്കിലും തൻ്റെ കാര്യങ്ങൾ പറയുന്ന ഒരാൾക്കാണെങ്കിലോ, അങ്ങനെയുള്ള ഒരു ചാമുള്ള ഒരാൾക്കാണെങ്കിലോ, അയാൾക്ക് കിട്ടുന്ന സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അടുത്തതായിട്ട് നമ്മുടെ സമൂഹം എനേബിൾ ചെയ്യുന്നത്, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ എനേബിൾ ചെയ്യുന്നത് അയാളുടെ കോൺഫിഡൻസിന് നൽകുന്ന കയ്യടിക്കാണ്. പലപ്പോഴും സ്വന്തം തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട്, സ്വന്തം തെറ്റുകൾ തുറന്നു പറഞ്ഞുകൊണ്ട്, തുറന്നു മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ഇടപെടലിനെയാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്ലേ. അല്ലാതെ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു വളരെ സ്യൂഡോ ആയിട്ട് വളരെയധികം എന്താ പറയുക, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഗ്രാൻഡിയോസിറ്റിയാണ് പലപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് പലപ്പോഴും സമൂഹം കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അഹങ്കാരത്തിനെയാണ് കോൺഫിഡൻസ് ആയിട്ട് സമൂഹം കാണുന്നത്. അതല്ലാതെ യഥാർത്ഥമായിട്ടുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് യാതൊരു മടിയില്ലാതെ ഞാൻ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് വളരെ ഒതന്റിക് ആയിട്ട് തുറന്നു പറയുന്ന ആളുകളെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ സമൂഹം കണക്കാക്കില്ല. തെറ്റുകൾ ഏറ്റവും മറച്ചു വെച്ച് വലിയൊരു മുഖമൂടി അണിയുന്നതിനെയാണ് കോൺഫിഡൻസ് ആയിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഈ ഒരു കോൺഫിഡൻസിന് കിട്ടുന്ന കയ്യടി പലപ്പോഴും നാർസിസത്തിന് ലഭിക്കുന്ന എനേബിളിംഗ് തന്നെയാണ്. അടുത്തതായി സമൂഹം നാർസിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ചില കണ്ടീഷനിങ്ങിന് നൽകുന്ന പ്രാധാന്യത്തിലൂടെയാണ്. അതായത് നമ്മളുടെയൊക്കെ മനസ്സിൽ ചില ചില കാര്യങ്ങൾ അടിച്ചുറപ്പിച്ച കാര്യങ്ങളാണ് നമ്മളുടെ കണ്ടീഷനിങ് ആണല്ലേ അത്. ഉദാഹരണത്തിന് ഇപ്പോൾ പുരുഷാധിപത്യത്തോടു കൂടി പെരുമാറുന്ന ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാര്യ, അല്ലെങ്കിൽ എന്താ പറയുക, ജോലിക്കും ഒക്കെ അമിതമായിട്ട് പ്രാധാന്യം നൽകി കുഞ്ഞിനെ നോക്കാത്ത ഭാര്യ, അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ദുഷ്ടയായിട്ടുള്ള ഒരമ്മായി അമ്മ, ഇനി അങ്ങനെയുള്ള തരം സ്റ്റീരിയോടൈപ്പുകൾ നമ്മളുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ചില കണ്ടീഷനിങ്ങുകൾ നമ്മളുടെ മനസ്സിലുണ്ട്. ഈ ഒരു കണ്ടീഷനിങ്ങിന് വളമിട്ട് കൊടുക്കുന്ന ഒരു കഥ നാർസിസ്റ്റ് പറയുകയാണെങ്കിൽ സമൂഹം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിലൂടെ ഈ കഥകളെല്ലാം ഉപയോഗിച്ച് വിക്ടിമിനെ ക്ഷേമിക്കാനും ഒരു സമൂഹത്തിൻ്റെ സപ്പോർട്ട് സ്വയം ഏറ്റെടുക്കാനും നമ്മളുടെ സമൂഹം വളരെയധികം ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റ് വളരെയധികം ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ വക്കീലേക്ക് എത്തുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന ഒരു സൂത്രമാണ് ഹൂവർ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു ബന്ധത്തിനെ ഓക്കെ ആക്കാൻ വേണ്ടി എടുക്കുന്ന ചില നടപടികളാണ്. അവിടെ ഭാര്യയുടെ കയ്യകാലു പിടിക്കുകയും ഒക്കെ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തിട്ടും ഭാര്യ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് സ്വന്തം ബൗണ്ടറീസ് വെച്ചുകൊണ്ട് തന്നെ എനിക്കിനി ഈ ബന്ധം തുടരാനാവില്ല എന്നുള്ളൊരു, ഈ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ബന്ധം തുടരാനാവില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹം പലപ്പോഴും അതിനെ കാണുന്നത്, കണ്ടോ ഒരു പുരുഷനായിട്ടും അവൻ ഇത്രയും കാല് പിടിച്ചിട്ടും എന്തുകൊണ്ടാണ് അവളവിടെ വഴങ്ങാത്തത്, അത് അവളുടെ അഹങ്കാരമല്ലേ എന്നുള്ളത്. ഇത്തരം കണ്ടീഷനിങ്ങുകളാകട്ടെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്കറിയാം. അങ്ങനെ വരുമ്പോഴോ അവിടെ എപ്പോഴും വിക്ടിമിൻ്റെ ഭാഗത്തെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നാർസിസ്റ്റിക് ആയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, എനേബിൾ ചെയ്യാനായിട്ട് സമൂഹം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതുകൂടാതെ ഇനിയിപ്പോൾ നേരെ തിരിച്ചാണ് എന്നുണ്ടെങ്കിലോ, അവിടെ ഒരു പുരുഷൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് അവിടെ വിക്റ്റിം, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, കുഞ്ഞിനോ എനിക്കോ ചെലവിന് തരുന്നില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യാത്ത, വളരെയധികം അബ്യൂസീവായിട്ട് എന്നോട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഈ പുരുഷൻ എന്നുള്ള ഒരു കഥ
ഒരു സ്ത്രീ പറയുകയാണെന്നുണ്ടെങ്കിലോ പലപ്പോഴും അത് വിശ്വസിക്കാനാണ് സമൂഹത്തിന് ഇഷ്ടം അല്ലേ. അവിടെ ഈ ഒരു പുരുഷൻ എത്ര തെളിവ് സമർപ്പിച്ചു കഴിഞ്ഞാൽ പോലും നമ്മളുടെ സമൂഹം അവിടെ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഭാര്യേനെയും മക്കളെയും നോക്കാത്ത ഒരു ഭർത്താവ് എന്നുള്ളത് നമ്മളുടെ കൾച്ചറിൻ്റെ ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാവട്ടെ പുരുഷനെ അമിതമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കാനായിട്ടുള്ള ഒരു നിലപാട് പലപ്പോഴും സമൂഹം എടുക്കുകയും അങ്ങനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ എനേബിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളുടെ സമൂഹത്തിൻ്റെ ായിട്ടുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ കൾച്ചർ തന്നെ ഈ ഒരു സമൂഹം തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ എനേബിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ സമൂഹം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ എനേബിൾ ചെയ്യുന്നത് ചില കണ്ടീഷനിങ്ങിൻ്റെ തന്നെ വേറൊരു രൂപത്തിലൂടെയാണ്. അതായത് ചെറുപ്പം മുതലേ നമ്മളുടെ കൾച്ചറിൽ പഠിച്ച് വന്നിട്ടുള്ള ചില കണ്ടീഷനിങ്ങുകളുണ്ട്. അതായത് വളരെയധികം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം, സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടും നമ്മൾ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ കുടുംബത്തിനും ഒക്കെ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം, അതാണ് വേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷനിങ്ങുകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമിതമായിട്ട് നൽകുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ഉപയോഗിക്കുന്നതിന് കാരണമാവാറുണ്ട്. ഉദാഹരണത്തിന് അവിടെ താൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ വിക്ടിമൈസ്ഡ് ആവാനായിട്ട് ഞാനൊരു വിക്ടിമാണ് എന്നുള്ള രീതിയിലത്തെ ഒരു കഥ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവാറുണ്ട്. അതുകൂടാതെ തന്നെ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ദുഷ്ടനായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്താനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. വിക്ടിമാണെങ്കിലും ഇങ്ങനെയുള്ള കണ്ടീഷനിങ്ങിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ സ്വന്തം ആവശ്യങ്ങൾ തുറന്നു പറയാതെ മറ്റുള്ളവർക്ക് വേണ്ടി അമിതമായിട്ട് എഫേർട്ട് എടുത്ത് സ്വയം ഉരുക്കിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനും കാരണമാവാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പെൺകുട്ടികളെയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് വൈഫ് ആവാനായിരിക്കും ചെറുപ്പം മുതലേ കിട്ടിയിട്ടുള്ള ഒരു കണ്ടീഷനിങ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൗസ് വൈഫ് ആവാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ഒരു കിട്ടുന്ന ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലോ കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യാനായിരിക്കും ഉപയോഗിക്കുക അല്ലേ. കൂടുതലായിട്ടും ഈ ഒരു സ്ത്രീ സ്വന്തം കണ്ടീഷനിങ് വഴി പിന്നെയും അവിടെ കുടുംബത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അതിന് യാതൊരു വിലയും നൽകാതെ ഒരു അബ്യൂസ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡുമാണെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു കണ്ടീഷനിങ് എന്നുള്ളത് വിക്ടിമിനെ അതിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ നേരെ തിരിച്ചും ഒരു പുരുഷനാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക വിക്ടിം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ വിക്ടിമിനെ പഠിപ്പിച്ചിട്ടുള്ളത് പുരുഷന്മാർ ഇമോഷൻസ് പ്രകടിപ്പിക്കരുത്, ഇമോഷൻസ് കാണിക്കുന്നത് മോശമാണ്, ഒരു പുരുഷൻ ഒരിക്കലും കരയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല, ഒരിക്കലും ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അവിടെ സ്വന്തം ഭാര്യ അവിടെ ഇമോഷണലി അബ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു പുരുഷനെ അവിടെ പലപ്പോഴും സ്വന്തം പ്രശ്നങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ സ്വന്തം ഒരു ഹെൽപ്പ് എടുക്കാനോ പലരും സാധിക്കാത്ത രീതിയിൽ നമ്മുടെ സമൂഹം അവിടെ അവനെ അങ്ങനെ ഒരു വിക്ടിമിനെ ഷെയ്മിപ്പിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലാണ് സമൂഹം നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എനേബിൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു കഥയിൽ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഇതിനകത്ത് ഏതുമായിട്ടാണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താമോ? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.